വളരെ ആകസ്മികമായാണ് തൃശൂർ ജില്ലയിലെ പുലച്ചിക്കല്ലിനെ കുറിച്ച് അറിയുന്നത്. ഇതിനു മുൻപ് ആ വാക്ക് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ എ. ശ്രീധരമേനോൻ എഴുതിയ കേരള ചരിത്രം എന്ന ഗ്രന്ഥം കണ്ണുകളിൽ തെളിഞ്ഞു. അദ്ദേഹം പുലച്ചിക്കല്ലിനെ സംഘകാലഘട്ടവുമായി ബന്ധപ്പെടുത്തിയാണ് ചരിത്രം കോറിയിട്ടിരിക്കുന്നത്. അത് ഇപ്രകാരമാണ്: വിധവകൾ ചില സന്ദർഭങ്ങളിൽ സതി അനുഷ്ഠിക്കുക പതിവായിരുന്നു. ദക്ഷിണ കേരളത്തിലെ ഐരണ്ടിരൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യമാർ ഉടന്തടി ചാടിയത് ഇതിന് ഉദാഹരണമാണ്. ഉടന്തടി എന്ന വാക്കിനർത്ഥം ഭർത്താവിന്റെ ചിതയിൽ ചാടി ജീവത്യാഗം ചെയ്യുക എന്നത് തന്നെയാണ്. സതി അനുഷ്ഠിച്ച സാധ്വിമാരുടെ പട്ടടകളിൽ സ്ഥാപിച്ച സ്മാരകശിലകളാണ് കേരളത്തിൽ പലയിടങ്ങളിലും കാണുന്ന പുലച്ചിക്കല്ലുകളെന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി നമുക്ക് തൃശൂർ ജില്ലയിലെ പുലച്ചിക്കല്ലിലേക്ക് വരാം. നഗരത്തിനു സമീപം രാമവർമ്മപുരത്തിനും താണിക്കുടത്തിനും ഇടയിൽ വില്ലടം എന്ന സ്ഥലത്താണ് കരിങ്കല്ലുകൊണ്ടുള്ള വലിയ ശിലാസ്തംഭം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 4.5 മീറ്റർ ഉയരവും 3 മീറ്റർ വീതിയും കല്ലിനുണ്ട്. 1944 മുതൽ പുരാവസ്തു വകുപ്പിന്റെ മേൽനോട്ടത്തിലാണെങ്കിലും ഏറെക്കുറെ അനാഥമായ മട്ടിലാണ് കല്ലിന്റെ കിടപ്പ്. അതിവിടെ എങ്ങനെ വന്നുവെന്ന് ആർക്കും അറിയില്ല. പ്രദേശവാസികൾ കാണുന്ന നാൾ മുതൽ ഭീമൻ കല്ല് അവിടെയുണ്ട്. അവരുടെ പൂർവികരാൽ പറഞ്ഞുകൊടുത്ത അറിവിലും അവസ്ഥ അങ്ങനെ തന്നെ. പിന്നെ പ്രാദേശികമായി നിരവധി കെട്ടുകഥകളും കല്ലിനെ കുറിച്ച് പ്രചാരത്തിലുണ്ട്. അത് കർഷക തൊഴിലാളിയായ പുലയ സ്ത്രീയെ സംബന്ധിച്ചുള്ളതാണ്. ആ കഥകൾക്ക് പ്രത്യേകിച്ച് ആധികാരികത ഒന്നും തന്നെ അവകാശപ്പെടാനില്ല. കല്ലിന്റെ പേരിലെ പുലച്ചി എന്ന വാക്കിൽ നിന്നായിരിക്കണം അങ്ങനെയുള്ള കഥാനിർമ്മിതികൾക്ക് കാരണമായതെന്ന് കരുതാം. ഇത്തരം നിർമ്മിതികളുടെ കൃത്യമായ പ്രായം ഇതുവരെ ശാസ്ത്രീയമായി കണക്കാക്കപ്പെട്ടിട്ടില്ല. ചിലരുടെ അഭിപ്രായത്തിൽ ഇവ വൈകിയ മഹാശിലായുഗത്തിന്റെ അവശിഷ്ടങ്ങളാണ്. നവീന ശിലായുഗത്തിന്റെയോ സംഘകാലഘട്ടത്തിന്റെയോ ബാക്കിയാണ് ഇവയെന്ന് വാദിക്കുന്നവരും കുറവല്ല. എന്തായാലും ഈ കല്ലിന് ഏകദേശം 3000 വർഷങ്ങൾക്കും 2500 വർഷങ്ങൾക്കുമിടയിൽ പഴക്കമുണ്ടെന്ന് പുരാവസ്തു പണ്ഡിതർ അനുമാനിക്കുന്നു.